ശാന്തി പരമപ്രിയനായ ഭഗവാൻ്റെ മഹാവാക്യങ്ങൾ കേൾക്കാം ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാബ് കർത്തേഹ് മീഠേ ബച്ചേ തും അപ്നെ യോഗ് ബൽസേ ഇസ് പുരാണി ദുനിയാക്കോ പരിവർത്തൻകർ നയാ ബനാത്തേഹു തും പ്രകട് ഹയേഹു റുഹാനി സേവാ കേലി ബാബ് ഒരാണോ മധുരസന്താനങ്ങളെ നിങ്ങൾ തൻ്റെ യോഗത്തിൻ്റെ ശക്തിയിൽ കൂടി ഈ പഴയ ലോകത്തെ പരിവർത്തനപ്പെടുത്തി പുതിയ ലോകമാക്കി മാറ്റുകയാണ് നിങ്ങൾ ആത്മീയ സേവനത്തിന് വേണ്ടി ജന്മം എടുത്തിരിക്കുകയാണ് ഈ പുരുഷോത്തമ സംഗമ യുഗത്തിൽ നമ്മൾ ബ്രാഹ്മണ ജന്മം എടുത്തത് തന്നെ എന്തിനു വേണ്ടിയാണ് ആത്മീയ സേവനത്തിന് വേണ്ടി മുരളിയിലെ ചോദ്യം സത്യസന്ധരായ യഥാർത്ഥ പുരുഷാർത്ഥി കുട്ടികളുടെ അടയാളങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം സത്യസന്ധരായ കുട്ടികൾ ഒരിക്കലും തൻ്റെ തെറ്റുകളെ ഒളിപ്പിച്ച് വയ്ക്കുകയില്ല ഉടനെ തന്നെ ബാബയെ കേൾപ്പിക്കും അവർ വളരെ വളരെ നിരഹങ്കാരിയായിരിക്കും അഹങ്കാരമില്ലാത്തവരായിരിക്കും അവരുടെ ബുദ്ധിയിൽ സദാ ഈ ഒരു ചിന്തയുണ്ടായിരിക്കും എന്തെന്നാൽ എങ്ങനെയുള്ള കർമ്മം നമ്മൾ ചെയ്യുന്നുവോ നമ്മളെ കണ്ട് മറ്റുള്ളവരും ചെയ്യും ഇതവരുടെ ബുദ്ധിയിൽ സദാ ഉണ്ടായിരിക്കും അങ്ങനെ ആ സ്മൃതി ഉള്ളത് കാരണം തൻ്റെ കർമ്മങ്ങളുടെ മേലെ അത്ര അറ്റൻഷൻ ഉണ്ടാകും കർമ്മങ്ങൾ തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കും അവർ ആരുടെയെങ്കിലും ഡിസർവീസിനെക്കുറിച്ച് വർണ്ണിക്കുകയില്ല നിയമവിരുദ്ധമായി നടക്കുന്നവരെക്കുറിച്ച് പറഞ്ഞ് നടക്കില്ല തൻ്റെ സേവനത്തിൽ അവർ മുഴുകിയിരിക്കും അവർ ആരുടെയും അവഗുണം കണ്ടിട്ട് തൻ്റെ തല പുണ്ണാക്കുന്നില്ല അതായത് അതിൻ്റെ പുറകെ തൻ്റെ മനസ്സിനെ ബുദ്ധിയും കൊണ്ടുപോകുന്നില്ല അലയിക്കുന്നില്ല മുരളിയിലെ ഗീതം ധീരജ് ധൈര്യം കൈവെടിയരുത് മനുഷ്യ കാരണം വരാൻ പോകുന്നത് സുഖത്തിൻ്റെ ദിനങ്ങളാണ് സത്യത്ര ദൈകം സുഖത്തിൻ്റെ ദിനങ്ങളാണ് ഈ കലിയുക ഇപ്പോൾ ഇല്ലാതാകും ഇതിനിപ്പോൾ നാശം തീർച്ചയായിട്ടും സംഭവിക്കും നമുക്കുവേണ്ടി പുതിയ ലോകം വരാൻ പോവുകയാണ് അതുകൊണ്ട് നമ്മൾ ധൈര്യം വിടരുത് ഇന്നത്തെ മുരളിയിലെ ധാരണയിൽ ഒന്നാമത്തെ പോയിൻ്റ് സർവീസിൻ്റെ ആഗ്രഹം വെച്ച് തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം ആരുടെയും ഡിസർവീസിനെ കുറിച്ച് വർണ്ണിക്കരുത് പരചിന്തനത്തിൽ തൻ്റെ സമയവും പാഴാക്കി കളയരുത് രണ്ടാമത്തെ പോയിൻ്റ് സത്യസന്ധരും നിരഹങ്കാരിയുമായി സേവനത്തിനെ വർദ്ധിപ്പിക്കണം ഈശ്വര്യ സേവനം നമ്മൾ വർദ്ധിപ്പിക്കുക എങ്ങനെയാണ് സത്യസന്ധരായിട്ട് നിരഹങ്കാരിയായിട്ട് വേണം ബാബയുടെ സേവ ചെയ്യാൻ അത് രാവിലെ എഴുന്നേറ്റ് ബാബെ വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കണം പറയുന്നതും ചെയ്യുന്നതും ഒരുപോലെ ആയിരിക്കണം പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന് അങ്ങനെ ആകരുത് മുരളിയിലെ വരദാനം സന്തുഷ്ടതാക്കെ ത്രിമൂർത്തി സർട്ടിഫിക്കറ്റ് ദ്വാര സദാ സഫലത്ത പ്രാപ്ത് കർണേവാലെ ഊഞ്ചപ്പതുക്കെ അധികാരി ഭവ ഇന്നത്തെ വരദാനം സന്തുഷ്ടതയുടെ ത്രിമൂർത്തി സർട്ടിഫിക്കറ്റിലൂടെ സദാ സഫലത നേടുന്ന ഉയർന്ന പദവിയുടെ അധികാരിയായി ഭവിക്കും സദാ സഫലത ഉണ്ടാകുന്നതിനായി ബാബയോടും ഈശ്വര്യ പരിവാരത്തോടും ശരിയായ ബന്ധം ഉണ്ടായിരിക്കണം നമ്മളുടെ കണക്ഷൻ ബാബയും ഈശ്വര്യ പരിവാരവുമായിട്ടായിരിക്കണം ഓരോരുത്തർക്കും മൂന്ന് സർട്ടിഫിക്കറ്റാണ് നേടേണ്ടത് അതേതൊക്കെയാണ് ബാബയുടെ സ്വയത്തിൻ്റെ ഈശ്വരീയ പരിവാരത്തിൻ്റെ ഈ മൂന്ന് സർട്ടിഫിക്കറ്റാണ് ഓരോരുത്തരും എടുക്കേണ്ടത് ഈശ്വരീയ പരിവാരത്തെ സന്തുഷ്ടമാക്കാൻ ചെറിയ കാര്യം ഓർമ്മിച്ചാൽ മതി അതായത് ആദരവ് നൽകുന്നതിൻ്റെ റെക്കോർഡ് നിരന്തരം ഉണ്ടായിരിക്കണം എല്ലാവർക്കും നമ്മൾ അത്രയും ബഹുമാനം ആദരവ് നൽകുക അങ്ങനെ ഈശ്വരീയ പരിവാരത്തിലെ ആത്മാക്കളിൽ നിന്ന് സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നേടാം ഇതിൽ നിങ്ങൾ കുട്ടികൾ നിഷ്കാമരായി മാറണം തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കരുത് ഇനി ബാബയെ സന്തുഷ്ടമാക്കാൻ എന്തു ചെയ്യണം നിങ്ങൾ കുട്ടികൾ സത്യസന്ധരായി മാറുക സ്വയം സന്തുഷ്ടമായിരിക്കാൻ എന്തു ചെയ്യണം സദാ ശ്രീമത്തിൻ്റെ രേഖയ്ക്കുള്ളിൽ ഇരിക്കണം ബാബ തന്നിരിക്കുന്ന ആ ശ്രേഷ്ഠ നിർദ്ദേശങ്ങൾക്കുള്ളിൽ ജീവിക്കുക അതിലൂടെ നമുക്ക് സ്വയം സന്തുഷ്ടമാകാം ഈ മൂന്ന് സർട്ടിഫിക്കറ്റ് ഉയർന്ന പദവിയുടെ അധികാരിയാക്കി മാറ്റും സ്വയത്തിൻ്റെ ബാബയുടെ ഈശ്വര്യ പരിവാരത്തിൻ്റെ അപ്പോൾ അതെങ്ങനെയെല്ലാം നേടണം എന്നും ബാബ അത് പറഞ്ഞു കഴിഞ്ഞു അത് നമ്മളതുപോലെ പ്രാക്ടിക്കലാക്കുക മുരളിയിലെ ശ്ലോകൻ ജോ ചിത്രക്കോ നേഖ് ചൈതന്യ അവർ ചരിത്രക്കോ ഹേ വഹി ശ്രേഷ്ഠ ചരിത്രവാൻ ഹേ ശ്ലോകൻ ആരാണോ ചിത്രത്തെ നോക്കാതെ അതായത് ചിത്രം എന്നോട് ഉദ്ദേശിച്ചത് ദേഹം ശരീരം ശരീരത്തെ നോക്കാതെ അതിനുള്ളിലിരിക്കുന്ന ചൈതന്യത്തെ നോക്കുക അതായത് ആത്മചൈതന്യം പിന്നെ ചരിത്രത്തെ നോക്കുക ചരിത്രം എന്താണ് ആത്മാവിൻ്റെ ആത്മാവിൻ്റെ തനതായ സംസ്കാരമേതാണ് സദ്ഗുണങ്ങൾ നിറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ ആ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ വേണം നമ്മൾ കാണാൻ ദേഹബോധത്തിന് വശപ്പെട്ടുള്ള ദേഷ്യമോ അഹങ്കാരമോ അസൂയോ വെറുപ്പോ അല്ല നോക്കേണ്ടത് നമ്മൾ ആ ആത്മാവിൻ്റെ ഉള്ളിലെ തനതായ സ്വഭാവം ആ സംസ്കാരത്തെ ആ ചരിത്രത്തെയാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെയുള്ളവരാണ് ശ്രേഷ്ഠ ചരിത്രവാനായി മാറുന്നത് ഇന്നത്തെ സ്വമാനം ഞാൻ ആത്മ ആത്മാന്തുഷ്ട ആത്മാവാണ് ബാബയെ ലഭിച്ചപ്പോൾ എല്ലാം ലഭിച്ചു അങ്ങനെ ഞാൻ ആത്മ ആത്മാന്തുഷ്ടാത്മാവായി പിന്നെ മൂന്ന് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞു ബാബയിൽ നിന്നും സ്വയത്തിൽ നിന്നും പിന്നെ ഈശ്വര്യ പരിവാരത്തിൽ നിന്നും അങ്ങനെ ഞാൻ എല്ലാ രീതിയിലും സന്തുഷ്ടനായ ആത്മാവാണ് ഈ ഒരു സ്മൃതിയിൽ ബാബയുടെ ഓർമ്മയിലിരിക്കാം ഓം ശാന്തി